ഹായ് ഡിയർ ഫ്രണ്ട്സ്, ഞാനിപ്പോൾ ഈ വീഡിയോയിൽ വരുന്നത് ഇന്നലെ ഉണ്ടായ എൻ്റെ ഒരു ചെറിയൊരു അനുഭവത്തെക്കുറിച്ചൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടിയാണ്. ഇന്നലെ ഞാൻ കന്യാകുമാരി റൂട്ടിലേക്ക് ഒന്ന് പോയിട്ടുണ്ട്, തിരുവനന്തപുരം ഹൈവേ വഴി തന്നെയാണ് പോയത്. അപ്പോൾ അവിടെ തിരുവല്ലം ടോൾ പ്ലാസ വെച്ചിട്ട് അവർ അങ്ങോട്ട് പോയപ്പം 120 രൂപ ചാർജ് ചെയ്തു, തിരിച്ചിങ്ങോട്ട് വന്നപ്പം 60 രൂപയും കൂടെ ചാർജ് ചെയ്തു. അപ്പോൾ ഇതെന്താ കാരണം എന്നുള്ള കാര്യം അറിയാൻ വേണ്ടി എനിക്ക് എന്തോ ഒരു സംശയം തോന്നി. ഇങ്ങനെ വരാനുള്ള സാധ്യതയില്ലോ, ഒന്നെങ്കിൽ സെയിം എമൗണ്ടാണ് വരുന്നത് അല്ലെങ്കിൽ ഇതെന്താ ഇങ്ങനെ വരുന്നെന്നുള്ള കാര്യം ഞാൻ ജസ്റ്റ് ഒന്ന് ചെക്ക് ചെയ്യാൻ വേണ്ടി നാഷണൽ അതോറിറ്റീസിലൊന്ന് വിളിച്ചു, നാഷണൽ ഹൈവേ അതോറിറ്റിയിൽ ഒന്ന് വിളിച്ചു. 1033 ഞാൻ നമ്പറിലേക്കാണ് വിളിച്ചത്. അപ്പം അവിടെ വിളിച്ചു കഴിഞ്ഞാൽ പറഞ്ഞത് അങ്ങോട്ടേക്ക് പോകാൻ വേണ്ടി 80 രൂപയും തിരിച്ചു വരാൻ വേണ്ടി 40 രൂപയാണ് ചാർജ് ചെയ്യേണ്ടത്. അപ്പം അതല്ല എൻ്റെ അടുത്തും ചാർജ് ചെയ്തത്, 120 രൂപയും 60 രൂപയാകുമ്പോൾ അവർ പറഞ്ഞത് തെറ്റായി ഡെബിറ്റ് ചെയ്തായിരിക്കും, കുഴപ്പമൊന്നുമില്ല, അതിനകത്ത് അത് നമുക്ക് ബാങ്കിൽ തന്നെ കോൺടാക്ട് ചെയ്താൽ തിരിച്ച് നമുക്ക് റീഫണ്ട് ചെയ്ത് തരും. അപ്പം ഞാൻ ബാങ്കിൽ കോൺടാക്ട് ചെയ്യാൻ ഇന്ന് സാധിച്ചില്ല. അപ്പം ഞാൻ എൻ്റെ ഒരു റിലേറ്റീവ് ബാങ്ക് ഓഫ് ബറോഡ വർക്ക്, എൻ്റെ ഫാസ്റ്റാഗ് ബാങ്ക് ഓഫ് ബറോഡയിലാണ്. അപ്പം അവിടെ ഒന്ന് വിളിച്ചു, അപ്പം ചേച്ചി അത് ചെയ്തോളാമെന്ന് പറഞ്ഞിട്ടുണ്ട്. എനിവേ, ഇങ്ങനെയുള്ള അനുഭവം ചിലപ്പോൾ നിങ്ങൾ പല വ്യക്തികൾക്കും ഉണ്ടായിട്ടുണ്ട്. ഇതൊരു അറിവിനേണ്ടി മാത്രമാണ് ഞാനത് പറയുന്നത്, ബിക്കോസ് മെയിൻലി നമ്മൾ ഫാസ്റ്റാഗ് വെച്ച് ചെയ്യുമ്പോൾ നമ്മളതിനെക്കുറിച്ച് ശ്രദ്ധിക്കാറില്ല. അപ്പം ഇത് എല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ നല്ലതാണ്. ഞാനതിൻ്റെ സ്ക്രീൻഷോട്ട് എൻ്റെ അക്കൗണ്ടിൽ നിന്ന് ഡെബിറ്റ് അയക്കുന്ന സ്ക്രീൻഷോട്ടും കാര്യങ്ങളെല്ലാം ഞാൻ ഈ ഒരു വീഡിയോയ്ക്കൊപ്പം തന്നെ വിടുന്നുണ്ട്. അപ്പോൾ ദയവായി ഇത് മാക്സിമം ഷെയർ ചെയ്യുക. ഇങ്ങനൊരു അനുഭവം പല വ്യക്തികൾക്കും ഉണ്ടായിട്ടുണ്ടാവും, ചിലപ്പോൾ അവർ ശ്രദ്ധിക്കാതായി പോയതായിരിക്കാം. അപ്പം നമ്മളെല്ലാവരും ജോലി ചെയ്യുന്നതൊക്കെ പണം സമ്പാദിക്കും, അപ്പോൾ പണത്തിന് അതുപോലെ വാല്യൂ ഉണ്ട്. അപ്പോൾ ദയവായി ഇതെല്ലാവരും ഒന്ന് ശ്രദ്ധിച്ചാൽ അത് നല്ലതായിരിക്കും. ഇനി റീഫണ്ട് വരുമോ ഇല്ലെന്നുകൂടെ നോക്കണം. അതിനനുസരിച്ച് ഞാൻ അടുത്ത വീഡിയോയും കൂടെ ഒന്ന് ഇടാം. ഓക്കെ, താങ്ക് യു.